Hi friends, ellavarkum channel like swagatham. Innoru multiplication trick aanu njan ningalumayi share cheyyunnathu. Valiya sankhyagalude multiplication engane cheriya samayam kondu valare korchu samayam kondu cheythu theerkaanu namukku nokkam. Appo ippo korchu multiplication techniques okke njan video ayi cheythu kanyu. Idu multiplication il nammale sankhyagale nammale base cheyidukondulla oru multiplication trick aanu. Ippo nammale 9 into 8 ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കണം ഇത് നമുക്കറിയാം നമ്മൾക്കറിയാം 9 8 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് 72 എന്ന് അറിയാം ഇതിന്റെ വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം 9 8 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ 10 നോട് അടുത്ത് കിടക്കുന്ന സംഖ്യകളാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ സംഖ്യകളുടെ ബേസിനെ നമുക്ക് 10 ആയിട്ട് എടുക്കാം ഓക്കേ അങ്ങനെയാണെങ്കിൽ ഈ 9 ൽ നിന്നും 10 ലേക്ക് 9 അതായത് നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പേഴ്സിനെ രണ്ടിനെ നമ്മൾ 10 മൈനസ് ചെയ്യണം അതായത് 9 മൈനസ് 10 ആൻഡ് 8 മൈനസ് 10 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും -1 ഉം -2 ഉം ആയിരിക്കും അല്ലേ അതിനെ നമുക്ക് ഇങ്ങനെ എടുത്തെഴുതാം 9 8 ഇവിടെ -1 -2 അതായത് ബേസിലേക്കുള്ള ഡിഫറൻസ് നമുക്കിങ്ങനെ എന്നിട്ട് നമുക്ക് ഇതിനെ രണ്ട് പാർട്ടാക്കാം ദെൻ നമുക്ക് ഇതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്താലും സെയിം ആൻസറാണ് കിട്ടുക ഇപ്പോൾ നമ്മൾ 9 + -2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക 7 ആയിരിക്കും കിട്ടുക അല്ലേ അപ്പോൾ 8 + -1 ചെയ്താലും നമുക്ക് 7 തന്നെ കിട്ടുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം -1 × -2 2 ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 72 കേട്ടോ ഇത് ഈ ഒരു ടെക്നിക്ക് നമുക്ക് വലിയ സംഖ്യകളിലും അപ്ലൈ ചെയ്ത് നോക്കാം ഇപ്പോൾ 98 × 97 എന്നെടുക്കാം ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ സ്റ്റെപ്പ് ചെയ്താണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ 98 - 100 - 2 ആയിരിക്കും 97 - 100 - 3 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസ് 100 എന്ന് നമുക്കിവിടെ എഴുതാം അങ്ങനെയാണെങ്കിൽ 97 + -2 = 95 ആയിരിക്കും 98 - 3 = 95 തന്നെ ആയിരിക്കും ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6 ആയിരിക്കും അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 100 ബേസ് ആയതുകൊണ്ട് ഇതിൽ ഇവിടെ രണ്ട് പ്ലേസ് ഉണ്ട് അല്ലേ 100 ആണ് നമ്മുടെ ബേസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിന് മൊത്തം 4 അക്ഷരങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ 4 പ്ലേസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു 0 ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആൻസർ 06 എന്ന് എഴുതാം ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വേണം ഇനി ഒരു വലിയ സംഖ്യ കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ 998 അതുപോലെ 999 തന്നെ നോക്കാം ഓക്കെ ഇതിന് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസ് എത്ര വരിക 1000 ആണ് ഇതിൻ്റെ ബേസ് വരുന്നത് അപ്പോൾ -2 വരും ഇവിടെ -1 വരും അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ 997 എന്നാണ് നമുക്ക് കിട്ടുക ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര സീറോ ടോട്ടൽ എത്ര സീറോ വരണം ഇത്രയും വരണം അല്ലേ 3 3 6 ഇതിൽ നമുക്ക് എത്ര 3 1 4 പ്ലേസസ് വന്നിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ബാക്കിയുള്ളത് നമ്മൾ സീറോ ചേർത്ത് കൊടുക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ 2 0 ചേർത്ത് കൊടുക്കും ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ വലിയ സംഖ്യകളെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കട്ടെ വളരെ എളുപ്പമാണ് ഇതുപോലെ സ്റ്റെപ്സ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ഇതുപോലത്തെ മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തെടുക്കാം പിന്നെ ആകെയുള്ളൊരു കാര്യം നമുക്കിത് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പെട്ടെന്ന് നമ്മുടെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു